പാറ്റൂർ ഭൂമി കയ്യേറ്റത്തിൽ മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയായിരുന്ന ഇ കെ ഭരത് ഭൂഷന്റെയും പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ടും തെളിവുകളുമാണ് വിജിലൻസ് എ ഡി ജി പി ലോകായുക്തയ്ക്ക് നൽകിയത്. കേരള വാട്ടർ സപ്ലൈ ആൻഡ് സ്വീറേജസ് നിയമത്തിന് വിരുദ്ധമായ നടപടിയിലൂടെ അഴിമതി വിരുദ്ധ നിയമപ്രകാരമുള്ള കുറ്റം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഫയലുകളുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. പാറ്റൂർ ഭൂമിയിടപാടിൽ ഉന്നത ഭരണ നേതൃത്വം പങ്കാളിയായെന്നാണ് എ ഡി ജി പി ലോകായുക്തയോട് പറഞ്ഞത്. ഉന്നത നേതൃത്വത്തിന്റെ പേര് പറയാതിരുന്ന എ ഡി ജി പി ജേക്കബ് തോമസ് പക്ഷേ ഫയലുകളിലെ ഖണ്ഡികകൾ ചൂണ്ടിക്കാട്ടി കൃത്യമായ സൂചന നൽകി. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷന്റെയും പങ്ക് തെളിയിക്കാൻ റവന്യൂ ജലവിഭവ വകുപ്പ് ഫയലുകളാണ് റിപ്പോർട്ടിനൊപ്പമുള്ളത്. റവന്യൂ ഫയലിലെ 57 മുതൽ 60 വരെയുള്ള ഖണ്ഡികകൾ താഴെ ഒപ്പിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷനും. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പുറമ്പോക്കിലല്ലാത്തതിനാൽ മാറ്റിയിട്ട് കൊടുക്കാനാണ് ഉത്തരവ്. അതേസമയം ഇതിന് ആധാരമായുള്ള റിപ്പോർട്ട് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയതെന്ന് വിജിലൻസ് കണ്ടെത്തി. കൃത്യമായ ആശയക്കുഴപ്പം നിലനിൽക്കെ കയ്യേറ്റം ഒഴിപ്പിക്കാനല്ല, സെറ്റിൽ ചെയ്യാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വാട്ടർ സപ്ലൈ ആൻഡ് സിവറേജസ് നിയമപ്രകാരം പൈപ്പ് ലൈനിന്റെ സമ്പൂർണ്ണാധികാരം വാട്ടർ അതോറിറ്റിക്കാണ്. ഇത് മറികടന്ന് വാട്ടർ അതോറിറ്റി ഫയൽ റവന്യൂ വകുപ്പിന് നൽകാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന വിജിലൻസ് ആവശ്യം നടപ്പാക്കുന്നതിന് പകരം കൂടുതൽ പരിശോധനകൾക്കാണ് മുഖ്യമന്ത്രി താൽപ്പര്യമെടുത്തത്. ജലവിഭവ വകുപ്പ് മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ഇരുട്ടിലാക്കി മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. റവന്യൂ ഫയലിലുണ്ടായ നടപടി തീർത്തും നിയമവിരുദ്ധമെന്ന് ജലവിഭവ വകുപ്പിന്റെ അഭിപ്രായവും ഉന്നതർക്കെതിരെയുള്ള തെളിവായി വിജിലൻസ് അവതരിപ്പിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.